അഗെയിൻ നമ്മൾ വന്നേക്കാണ് നമ്മുടെ റേസ് ആയിട്ട്. യെസ്, നമ്മുടെ ഒപ്പോണന്റ് ടോംസ് പ്രൊഫഷണൽ റേസർ. നമ്മളെ ജാപ്പാന്റെ കാലത്തെ വണ്ടി കേട്ടാണ് എന്ന് സംഭവം. പ്രൊഫഷണൽ റേസ് ആണെങ്കിലും വണ്ടി നീങ്ങണല്ലേ, ചവിട്ടിയാ നീങ്ങാൻ ഒരു വണ്ടിയാണ് തന്നാണ്. മാപ്പ് കണ്ടിട്ട് കുറച്ച് കിളി പോട്ടോ നോക്കിയാണ്. എടാ ഇതൊക്കെ എന്തിനടാ, ഇതൊക്കെ നമുക്ക് പറ്റിയ മാപ്പാണ്. ഞാൻ പറയണേ ഇതൊന്നും ഒന്നല്ല നമുക്ക്. ശരിയാണ്, പക്ഷെ അതാ അറിയാലോ നിനക്ക്. ഇത് ടഫ് ഇല്ലെന്ന് പറയാ നമുക്ക് തീരതേ കണ്ട സിമ്പിൾ ആയിട്ട്. ഇവിടെ സ്പീഡ് ബൂസ്റ്റിലേക്ക് നമുക്ക് കുറച്ചിട്ടില്ലെങ്കിൽ പിന്നെയും പറയായിരുന്നു. അതാ ഇതിപ്പം നേരെ പോണ സ്ഥലത്തൊക്കെ ചുമ്മാ പോയി വീഴാതൊക്കെ സിമ്പിൾ ആയതുകൊണ്ട് കുറച്ച് ഹാർഡ് ആക്കിയില്ലെങ്കിൽ എന്താ രസമുള്ള. അതെ, നമുക്ക് പിന്നെ വീഡിയോന്റെ ലെങ്ത് ഇമ്പോർട്ടന്റ് ആണല്ലോ. പിന്നെ ഇയാൾക്ക് തോന്നാൻ പാടില്ല അയ്യസ് ഭയങ്കര പോറാന്ന് പുള്ളിക്ക് ഈഗോ അടിക്കരുതല്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പയ്യെ പയ്യെ പോവാ. ഞാൻ അങ്ങനെ അഭിനയിച്ചിട്ടൊക്കെ പതുക്കെ വരാം. ഞാൻ രണ്ടോട്ടൊക്കെ വീഴും. ഞാൻ സത്യത്തെ വീഴണതല്ല. അല്ലല്ല, വീടില്ല, അഭിനയിക്കണേ. അങ്ങനെ ഒച്ചക്ക് ഉണ്ടാക്കി പോന്നല്ലേ പറഞ്ഞേ. നീ കേട്ടില്ല, തീവണ്ടിക്ക് എന്താ പട്ടാട്ടാ ചുമ്മാ തിരിയണു വേണ്ടി ഒരുമാതിരി ഇങ്ങനെ വഴുക്കി പോണടാ വണ്ടി. എന്റെ വണ്ടി കേറ്റത്ത് കയറിലിടപ്പോ നേരത്തെ സിമ്പിൾ ആയിട്ട് കയറിയത്. ആ പോട്ടെ വണ്ടി വഴുക്കി. നമ്മള് കറക്റ്റ് സൈഡ് പിടിച്ചോ അല്ലെങ്കിൽ വണ്ടി ടയർന്നോ. ആപ്പിന്റെ പേര് വൺ എക്സ്പെക്ടീവ്. അപ്പൊ നിങ്ങൾക്ക് അറിയണ്ടോ ആപ്പ്? ഇതിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് ഗെയിംസ് ഉണ്ട്. അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പോർട്സ് ബെറ്റിംഗ്, പോക്കർ, കാസിനോ ഗെയിംസ്, അങ്ങനത്തെ ഗെയിംസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈസ് ഒക്കെ വിൻ ചെയ്യാൻ പറ്റും ആൻഡ് ഈസിലി വിഡ്രോയും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിമ്പിളി ട്രസ്റ്റും ചെയ്യാൻ പറ്റും. എന്റെ ഇതിൽ ഫേവറേറ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ ക്രാഷ് എന്നുകൊണ്ടുള്ളതാണ്. അതിലെന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ റൂൾസ് ആണ് ആൻഡ് വിന്നിങ് എമൗണ്ട്സ് ഒക്കെ മൾട്ടിപ്പിൾ ആയിട്ട് പോകും. ആൻഡ് നിങ്ങൾക്ക് താല്പര്യം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ഡെപ്പോസിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 150% ഡെപ്പോസിറ്റിന് മുകളിൽ കിട്ടുന്നതാണ്. എന്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 150 ഫ്രീ സ്പിന്നും ഉണ്ട്. സോ സൂക്ഷിച്ചും കണ്ട് യൂസ് ചെയ്യാം. എടാ മതി മതി, ഇത്രക്കുള്ള അഭിനയം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായി. അഭിനയം കഴിഞ്ഞ പുള്ളിക്ക് അത് അത്ര ഇഷ്ടല്ല. ഞാൻ ജീവിക്കോ ചുമ്മാ അങ്ങോട്ട് വളക്കിയ ചെക്ക് പോയിന്റ് കിട്ടും. ഞാൻ അങ്ങട് വീണാൻ പോയതാ, പക്ഷെ അങ്ങട് വീണ പക്ഷെ നേരെ പോയില്ല. ഞാൻ പറഞ്ഞേ പകുതി വരെ പോയി. അവസാന ചെറിയൊരു ഇത് കിട്ടിയതാ നിനക്ക്. ദീർഘീഷ് കുമാർ ആയി. അല്ല, ഞാൻ നേരെ ഒറ്റ സെറ്റിലങ്ങ് വന്നു. ഞാൻ മുളയ്ക്കാനും തിരിക്കാനും നിന്നില്ല. കണ്ട 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 ഞാൻ നേരെ വന്നു. പക്ഷെ ഞാൻ കണ്ടില്ല. കാണണ അതൊക്കെ കാണണ. നീ തിരിഞ്ഞു തിരിഞ്ഞു നിന്നോ? അയ്യോ, ഇവിടെ ഞാനും നേരെ വന്നു. മിസ് ആണെങ്കിലും വിഷയമുള്ള കാര്യമല്ല. മിസ് എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറയാത്, അത് നമ്മുടെ സ്കിൽസ് ആണ്. സ്കിൽസ് ആയിട്ട് കൂട്ടണേടാ. സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇത്ര സിമ്പിൾ ആയിരുന്നിട്ട്. അവിടെ എന്താടാ, അവിടെ പോ, അവിടെ ഇല്ലേ കഴിഞ്ഞ അങ്ങോട്ട് അപ്പുറത്തേക്ക് പോവാൻ ഉണ്ടല്ലേ. ഞാൻ വിചാരിച്ചു ഇത് രണ്ടുപേരെ പോലെ. ഞാൻ വിചാരിച്ചു ഇപ്പുറത്ത് കൂടാന്നുള്ള രണ്ടും ഒരേ സൈഡ് സെയിം തന്നെയല്ലേ. ഞാൻ നിന്നെ നോക്കിട്ട് കണ്ടില്ല. ഈ ബാക്കിലിട്ടേ നല്ല ചമ്പിയാണ് ഈ വണ്ടി. ചില സമയത്ത് നീങ്ങലടാ. ആ പക്ഷെ കേറ്റത്തിൽ കയറി പോട്ടെ, പെട്ടെന്ന് പെട്ടെന്ന് കയറി പോകും. അതിന്റെ ടയർ ഒരു മതി അങ്ങനെ ഡിസൈൻ ചെയ്താണ് വണ്ടി. അങ്ങനെ ഡിസൈൻ കയറ്റം വരുമ്പോ ഞാൻ തീർന്നു. കയറ്റം വരുമ്പോ വണ്ടി മറ്റേ മറ്റേ ഗിയർ ഇടും. എന്തോ ഒരു ഗിയർ പെട്ടെന്ന് സെറ്റപ്പ് എല്ലാം ഈ ഇതിലൂടെ പോവാത്ര രസമില്ലാടെ ഇങ്ങനെ. നമ്മള് സൈഡിൽ കൂടെ പോണോന്ന്. എന്ത് പരിപാടിയാണ് അവൻ കാണിച്ചത്? ഒരു കാര്യണ്ട്, ഇവിടെ വീണ് കഴിഞ്ഞാൽ ആയും തൊട്ട് തുടങ്ങണം. അതാ ഇത് അവൻ അങ്ങ് അറ്റത്ത് കൊണ്ടുവന്ന ചെക്ക് പോയിന്റ് വെച്ചു. സർക്കിൾ ഓടി ഇവിടെ ഈശ്വര ഇവിടെ കാര്യം വീടായി. അവിടുത്തെ അങ്ങനെയോ പയ്യെ പയ്യെ പോയാ നമുക്ക് ഇവിടെ ചവിട്ടി കൊടുക്കണോട്ടോക്കി പോയില്ലെങ്കിൽ നമ്മൾ ഏതിനും കാട്ടിൽ പോയി വീഴുന്നതായിരിക്കും. ഇവിടെ ബ്രേക്ക് കുടിച്ചോളച്ചോട്ടാ. ഓക്കേ.
സിമ്പിൾ റൈസ് ആയിപ്പോയി. ഇത്ര സിമ്പിൾ റൈസ് ഒക്കെ നമ്മളെ പറ്റിക്കണ്ടായിരുന്നു. ഇതെങ്ങനെയാണോ എന്തോ ഇത്ര സിമ്പിളായി ഇവിടെ ബുദ്ധിമുട്ടണേ. ഇങ്ങോട്ട് ചാടിയ പോരെ, നീ എത്തില്ലല്ലോ. അടുത്ത വട്ടം എത്തുന്നുണ്ടോ? ചുമ്മാ ശം വീണുകൊണ്ടല്ല കണ്ടാണ് വീഴ്ചയിലാണ് നമ്മൾ ഉയർച്ചകൾ കാണുള്ളൂ. സാരാകരട്ടെ പോളിയായിരുന്നില്ലേ? നീ പോവല്ലോ, വെയിറ്റ് ചെയ്യോ. ഞാൻ ചെക്ക് പോയിന്റ് അടുത്തിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചെക്ക് പോയിന്റ് അഞ്ചു ചെക്ക് പോയിന്റ് ഉള്ളു, പക്ഷെ അഞ്ചു ചെക്ക് പോയിന്റ് 5 kilometer ചെക്ക് പോയിന്റ് അടുത്തത് അവിടെയാ. പക്ഷെ അത് പാടായിരിക്കും, എന്തെങ്കിലും ഒരു പാടിയില്ലുണ്ടാവും. ഞാൻ പോയി, നീയാണ് പാട്. മനസ്സിലായി? ഇതിന്റെ ഇടയിലുള്ള പാടത്തെ ചെറിയ ഞാനോ പോയി, നീ അങ്ങനെയാണ് എന്റെ ഒരു സൈഡിലടിച്ചത് കേട്ടാ. പറയാൻ അയ്യോന്നാ ബോംബ് ഓടി കിട്ടാ. അയ്യോന്നാ അയക്കണാ, ഇടിച്ച അയക്കാം. നീ ഇപ്പൊ എന്റെ ഒരു ടൈം ബോംബിന്റെ ഇല്ലാണ്ട് ജീവിക്കണം. അതെപ്പ വേണേ പൊട്ടാം, അത് പേടിച്ചു വേണം നീ ജീവിക്ക. അയ്യോ എടാ, അതല്ല ഞാൻ അവിടെ തല കുത്തിയിട്ടല്ലേ, കുത്തി വീണ് തല കുത്തിയിട്ടായി അവിടെ ലാൻഡ് ആയി. ഇതിന്റെ മോൾ ഭാഗം ഓപ്പൺ ആക്കടാ. എച്ചമർത്ത് ഞാൻ ഇനി കുറച്ച് ചീറ്റി. നീ എച്ചമർത്ത് ഉറപ്പ് ഞാൻ അറിയാതെ എഫ് അമർത്തിയിടാ. അവിടെ താഴെ പോയി കിട്ടണായിരുന്നു ആ ഒരു ക്ലിപ്പ്. എനിക്ക് ഒന്നാമത് ഇഷ്ടമില്ലാത്ത സാധനം വീഴല്ലോട്ടാ. ദേഷ്യം കുഴിയുണ്ട്. നീ കുഴിയൊക്കെ നോക്കി പയ്യപ്പോ. ഞാൻ പ്രോക്സിമിറ്റി മൈൻ വെച്ച് അറിയണ്ട. അവിടെ നീ അറിയാതെ ഒരുപാട് വെക്കല്ലേ. നീ അറിയാണ്ട് തൊട്ട് വീണ്ടും വീണ്ടും വരിക. ജിറ്റി ഇനി പ്രോക്സിമിറ്റി മൈനൊക്കെ അറിയാതെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തലയും കുത്തി താഴെ. ഞാൻ ആ ബോർഡർ കൂട്ടും. ഞാൻ പറയണില്ല, എന്റെ വയലീടെ എന്ത് വിഷമണ്ടായിട്ട് നീ ഓരോരോ വാഴത്തരങ്ങള് കാണിച്ചിട്ട് അറിയാതെ ഈ ചെടിയുടെ മൂലക്ക് ഒരു രണ്ട് പ്രോക്സിമിറ്റി ഇട്ടിട്ടുണ്ട്. ഇരുപക്കാവന്റെ സി അടി മൂസല വണ്ടി. അയ്യോ കളി കഴിഞ്ഞ. എനിക്കിന് കിട്ടിയില്ലെങ്കിലോ? അത് കിട്ടും. ടോമിന്റെ വീഡിയോ എല്ലാവർക്കും ബൈ.